ഞാൻ പറയുന്നത് മുഴുവനും കേട്ടിട്ട് നിങ്ങൾ പറഞ്ഞാ മതി. എന്നാ സമാധാനപരമായിട്ട് അവിടെ നിന്ന് കേൾക്കി. അപ്പൊ നിങ്ങൾ 3-1 നോട്ടിഫിക്കേഷൻ നൽകണം, ഞങ്ങളെ ഹിയറിംഗിന് വിളിക്കണം. ഇല്ല, അന്നത്തെ ഡെപ്യൂട്ടി കലക്ടർ ഔദ്യോഗികമായിട്ട് തന്നെ രേഖകളും കേട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞ് 21 ദിവസത്തിന് പരാതി ഞങ്ങൾ കൊടുത്തു. നിങ്ങളെ ഞാൻ എഴുതി ചോദിച്ച വിവരാവകാശ നിയമത്തിന് പറയുന്നുണ്ട് 67 ഒബ്ജക്ഷൻ കാവലൊരുതൊന്ന്. നിങ്ങൾ എന്ത് ചെയ്ത് ഒബ്ജക്ഷനെ? പിന്നെ പറയാം 6-1 ചെയ്യാൻ വേണ്ടിയിട്ട് മലപ്പുറം കലക്ട്രേറ്റിന് മീറ്റിംഗ് വിളിച്ച് ഞങ്ങളെ ജനപ്രതിനിധികളൊക്കെ അവിടെ പങ്കെടുത്ത് അവിടെ കലക്ടറെ കോൺഗ്രസുകാരിൽ എഴുതി വെച്ച് നിങ്ങൾ ഹിയറിംഗ് മാറ്റിവെച്ചത്, ആ ഹിയറിംഗ് നടത്തിയതായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തി. ഇപ്പോഴും നിങ്ങൾ കള്ളച്ചരം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഒരു ഇൻസ്പെക്ടറിനോട് പറഞ്ഞ് ഞങ്ങൾക്കിതൊന്ന് നോക്കിക്കൂടെ. ആ നോക്കലാണ് കള്ളത്തരം. ആ നോക്കിയിട്ട് നിങ്ങൾ ഹിയറിംഗ് നടന്നു എഴുതി വെക്കുക. സാറേ, ഞാൻ സാറിനെ വിളിച്ച് പറഞ്ഞ് അരീക്കോട് പഞ്ചായത്ത് ഹരിജൻ കോളനി അവിടെ പെടുന്നുണ്ട്, ഇവിടെ തട്ടമാര കോളനി 2 അമ്പലങ്ങള്, ശിവവിഷ്ണു ക്ഷേത്രം, പരിഹാരം പറയണ ഹിന്ദു സംഘടനകള് പറയണ നിങ്ങള്, ഈ പള്ളി, ഈ മദ്രസ 1000 പഠിക്കണത് എങ്ങനെ സാറെ? നിങ്ങളെ PMP Act വകുപ്പുണ്ടോ പോകാൻ? നിങ്ങൾ മറുപടി പറയണം. എണ്ണി എണ്ണി ഞങ്ങളെ ആ ഹിയറിംഗിൽ നിങ്ങൾ വഞ്ചിച്ച് അന്നത്തെ ഡെപ്യൂട്ടി, അന്നത്തെ നിങ്ങളെ നോഡൽ ഓഫീസറായ ഇപ്പോഴത്തെ അമിത് വീണ അന്ന് കള്ളത്തരത്തിൽ ഇത് നടന്നു എഴുതി ഞങ്ങളെ ഫോട്ടോ എടുത്ത് ഇയറിംഗ് ആക്കി മാറ്റി. ഇല്ല സാറേ, നിങ്ങൾ മറുപടി പറയണം. ഇതൊക്കെയാണ് സംഭവിച്ചത്. എന്റെ അടുത്ത് എല്ലാ രേഖകളും ഉണ്ട്. ഞാൻ സാറിന്റെ മുന്നിൽ വരാം. ഇവിടുത്തെ ജനപ്രതിനിധിയായിട്ട്, ഈ ബഹുമാനായ ഇൻസ്പെക്ടറായിട്ട് നിങ്ങൾ വ്യക്തി എണ്ണി എണ്ണി മറുപടി പറയണം. ഞാനാണ് ഇതിന് കോടതിയിൽ കേസ് കൊടുത്തിട്ട് സ്റ്റേ അനുവദിച്ചത്. നിങ്ങളിവിടെ നോട്ടിഫിക്കേഷൻ ചെയ്തപ്പോൾ ഞങ്ങളെ അറിയിക്കണം. നിങ്ങൾ ചെണ്ടമുട്ടി അറിയിപ്പ് നടത്തിയിട്ടില്ല, നോട്ടീസ് ബോർഡിൽ നോട്ടീസ് പതിച്ചിട്ടില്ല എന്ന് ഇവിടുത്തെ ബഹുമാനനായ വില്ലേജ് ഓഫീസർ വിവരാവകാശ പ്രകാരം കീഴുപറമ്പ് തൊട്ട് കോടൂര് വരെയല്ലേ പഞ്ചായത്ത് വിവരാവകാശം ചെയ്തിട്ടുണ്ട് സാറേ. ഈ വഞ്ചനയാണ് നിങ്ങൾ ചെയ്യുന്നത്. അത് ജനങ്ങളോട് പരസ്യമായിട്ട് പറയേണ്ടതും എന്റെ ബഹുമാനനായ എന്റെ ഇൻസ്പെക്ടറുണ്ട്. ഇവിടുത്തെ സംരക്ഷണം ഞങ്ങൾക്ക് തരണ്ടേ? ഇൻസ്പെക്ടർ മുന്നിൽ പറയാൻ ബാധ്യസ്ഥതയാണ് ഞാനെ. ഞാൻ ഒരു ഇരയാണ്. ഞാൻ 18 വർഷം അതുങ്ങളോണ്ട് സങ്കടം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ നയിച്ചുണ്ടാക്കിയ മുതല് ഇന്നറിയാതെ നിങ്ങളാണ് സർവേ ചെയ്ത് പോവുക. നിങ്ങൾ പറയാതെ വയല. പക്ഷെ എന്റെ ജീവിതം മാറുക, എന്റെ ജീവിത മാർഗ നിങ്ങൾക്ക് ഇവിടെ കനോലി കർണാടന്റെ പഠനം നടത്തി അതുങ്ങൾ ദുരുപയോഗപ്പെടുത്തി അല്ലേ? നിങ്ങളൊരു ദാർഷ്യത്തിന് വേണ്ടി ദുരുപയോഗപ്പെടുത്തി. എന്താ കടൽ കൂടെ സാറേ? ഈ ലോകത്ത് എത്ര കടൽ കൂടിട്ടാണ്? നിങ്ങൾ എപ്പോഴും പറയും ഇന്ത്യയിൽ 18 സംസ്ഥാനത്തിട്ട് ബോംബെയിൽ നിന്ന് നിങ്ങൾ